ഒരിക്കലും കിടക്കരുത്. നിരാഹാരമൊക്കെ ക്രൂരമായ ഹിംസയാണ്, അഹിംസയല്ല. ഉപവാസം എന്നത് ഈശ്വരന്റെ അടുത്തിരിക്കുമ്പോഴാണ് എങ്കിൽ അന്നം ഉപേക്ഷിക്കുകയല്ല. ഈശ്വരൻ എല്ലാം ആയതുകൊണ്ട് എല്ലാം ഈശ്വരനായിരിക്കുന്ന ഒരു നിമിഷത്തിൽ ആഹാരം കഴിക്കണമെന്നില്ല. വേറിട്ട് ഉപവാസ ശബ്ദത്തിന്റെ അർത്ഥം ഉപയവാസ അടുത്തിരിക്കുക. ആരുടെ അടുത്ത്? ഈശ്വരന്റെ അടുത്ത്. ഞാൻ ഈശ്വരന്റെ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് കഴിക്കുന്നില്ല. കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് കഴിക്കാത്തതാണ്. ആ സമയത്ത് ചിലപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ലെങ്കിലും പ്രകൃതിക്കുണർവ് വേണമെങ്കിൽ അന്നവും കൊണ്ട് ആരെങ്കിലും വരും. ഈശ്വരൻ അവരെ അറിയിക്കും, ഇങ്ങനെ ഒരാൾ എന്റെ അടുത്തിരിക്കുകയാണ്, അല്പം അന്നം വേണം, അയാളേറ്റു പോവില്ല, കൊണ്ട് നീ കൊണ്ട കൊടുക്കും. അപ്പൊ കൊണ്ടുവരും. അപ്പൊ കഴിച്ചാലും കഴിക്കാത്ത പോലാണ്. അതുകൊണ്ട് ആ ചോദ്യം, ഉപവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നം ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം. അന്നം ഉപേക്ഷിക്കുന്നത് ആരെങ്കിലും പണ്ട് ഈശ്വരന്റെ അടുത്തിരുന്നപ്പോൾ അന്നം കഴിക്കാതിരിക്കുന്നത് കണ്ട് നമുക്ക് കാണാവുന്ന അന്നം കഴിക്കാത്തത് മാത്രമായതുകൊണ്ട് നമ്മളത് അനുകരിക്കാൻ പോയതാണ്. അത് അൾസർ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ വലിയ ഉപവാസമൊക്കെ നടത്തിയവർ വലിയ വലിയ ആചാര്യന്മാരുൾപ്പെടെ കുടലൊക്കെ മുറിച്ചവരാണ്. രഹസ്യമായിട്ടായിരിക്കും മുറിക്കുന്നത് പക്വതന്മാരറിയാതിരിക്കാൻ, അത്രേ ഉള്ളൂ. അൾസറും അൾസറേറ്റീവ് കൊളൈറ്റിസും ഒക്കെ ഉണ്ടാവും. അന്നം നിന്ദിക്കരുത്, അന്നം ഉപേക്ഷിക്കരുത്, അന്നം ധാരാളം ഉണ്ടാക്കണം. ഗർഭകാലത്ത് വളരെ സൂക്ഷിക്കണം അന്നത്തിന്റെ കാര്യത്തിൽ. കഴിക്കുന്ന ആഹാരം രണ്ടെണ്ണമാ പറഞ്ഞു വന്നത്. ഒന്ന്, ചിന്തകൾ, കാണുന്നവ, ഇവയൊക്കെ വരുമ്പോൾ പിനിയൽ. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നിങ്ങൾ വിട്ടുപോയി, എനിക്ക് വിടാൻ പറ്റൂല. ആ സമയത്ത് ആ ഡക്റ്റിലസ് ഹോർമോണുകളിൽ വരുന്ന മാറ്റം, പ്രാണനിൽ വരുന്ന മാറ്റം, പ്രാണനിൽ വരുന്ന മാറ്റം നിങ്ങളുടെ എൻസൈമുകള് പ്രതിപ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ പ്രതിപ്രവർത്തിക്കുന്ന മുഖ്യമായ എൻസൈമിന്റെ പേര് സാന്തൈൻ ഓക്സിഡൈസ് എന്നാണ്. XANTHA, സാന്തൈൻ ഓക്സിഡൈസ്. അത് ഹൈഡ്രജൻ പെറോക്സൈഡുമായാണ് പ്രതിപ്രവർത്തിക്കുന്നത്. പ്രതിപ്രവർത്തിച്ചാൽ ഒരു ഓക്സിജൻ ഫ്രീ ആവും, അതിനാണ് നെയ്സന്റ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇതിന് കെമിസ്ട്രി പഠിക്കണം. ചെറിയ കെമിസ്ട്രി പോരാ, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണം. ഓർഗാനിക് കെമിസ്ട്രിയും പഴയത് പഠിച്ചാൽ പോരാ, ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി പഠിക്കണം. കെമിസ്ട്രിക്കാർ ഇരിപ്പുണ്ടാവും. ഇസ് നോട്ട് അല്ലേടാ, അണ്ടി കൊത്താൻ പോയ കാലം. അതുകൊണ്ട് എപ്പോഴോ സിഗരറ്റിന്റെ കൂടെയില് MKK നായരൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നു, നായരായി പോയത് അല്ലേ. അത് പഠിക്കുന്ന കാലത്ത് പഠിക്കണം. നേരം വട്ട് കളിക്കാനും ഗോട്ടി കളിക്കാനും അണ്ടി കുത്താനും ഒക്കെ നടന്നിട്ട് ഇപ്പൊ വിചാരിച്ച വല്ല രക്ഷയുണ്ട്? വയസ്സുമായി എന്താടാ ചിരിക്കുന്നത്? എന്നുണ പറഞ്ഞാണോ? എന്താ വിജയ വല്ലാതെ ചിരിക്കുന്നു. സുഹൃത്ത് സമ്മതിച്ച് തോർത്തിട്ടാണ്, നിവൃത്തി കേട്ടിലാണെങ്കിലും സുഹൃത്ത് സമ്മതിച്ചതുകൊണ്ടാണ്. അയ്യരിച്ചിരിക്കുന്നുണ്ട്, ഒരു ഗൂഢമന്ദസ്മിതം. അതുകൊണ്ട് ഇതില് ആ ഓക്സിജൻ സിംഗിളായിട്ടൊരു
അതിന് പറയുന്ന പേരാണ് നെയ്സന്റ് ഓക്സിജൻ. ശേള അവിടെ വെറുതെ ഇരിക്കില്ല, അയാൾ വേറൊരെണ്ണത്തിനെ പിടിക്കണം. എണയായാൽ മാത്രമേ നിൽക്കാൻ പറ്റൂ ഓക്സിജൻ. വേറൊരിടത്തു നിന്ന് പിടിച്ചു പറിച്ചാൽ അവിടെ നെയ്സന്റ് ആവും. ഒരു പി സി ആർ ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ കാണുന്ന ലുക്കീമിയയും കുന്തവും കുടച്ചക്കറും എല്ലാം ഈ പ്രക്രിയയുടെ ഫലമാണ്. ഇത് നിങ്ങൾ കഴിക്കുന്ന വിരുദ്ധാഹാരങ്ങൾ, പാലും മത്സ്യവും. ചെട്ടിനാട് മീൻകറി വെക്കുമ്പോൾ പാലൊഴിച്ചു വെക്കും. അങ്ങനെ വരുന്ന പാലും മത്സ്യവും, മുതിര പാലൊഴിച്ച് വേവിക്കും. പാലും മുതിരയും. ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ ഇട്ട് വെക്കും. തേങ്ങ പിഴിഞ്ഞ് ഇടിച്ചു പിഴിഞ്ഞ് പായസം ഉണ്ടാക്കാനാണ് ഒരുങ്ങിയത്. സമയമായപ്പോൾ പിഴിയാൻ ആരുമില്ല. ആറ് പായ്ക്കറ്റ് പാല് മേടിച്ചുകൊണ്ടെന്ന് നേരെ അങ്ങ് ഒഴിക്കും. പാലും ചക്കപ്പഴവും വിരുദ്ധ വയസ്സാനും. തേങ്ങാപ്പൊല ചേർക്കാം. തേങ്ങാപ്പൊല ചേർക്കാം. മേടിച്ചു പറിച്ചിട്ട് തേങ്ങ പിഴിയാൻ ആളെ മുഴുവൻ കിട്ടിയില്ല. അടുപ്പത്തുനിന്ന് വാങ്ങണം. ചെക്കന് ഫ്ലൈറ്റിന്റെ സമയമാകുന്നു. പായസം ഇപ്പൊ കൊടുക്കണം. ഇവൻ അവിടെ എത്തുമ്പോഴേക്ക് ആശുപത്രിയിലാവും. മനസ്സിലായില്ല? ഇതൊക്കെ അറിയാൻ മേലാതെ കാണിച്ചു നോക്കും. ഇതിന് സപ്പോർട്ടായിട്ട് കുറെ പേരുടെ പാചകകലയുണ്ട്. മനസ്സിലായില്ല? ഗിരിജാ ഭട്ടിന്റെയും ഏതോ മാത്യുവിന്റെയും. മനസ്സിലായില്ല ഇല്ലേ? ആ ഒരു കോമളം പ്രഭുവിന്റെയും ഒക്കെ ഈ പാചകകല പുസ്തകങ്ങളുണ്ട്. യോജിക്കരുതാത്തതൊക്കെ യോജിപ്പിച്ചു. അനേക നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ് ആഹാര സംസ്കാരം. അത് ഒരു ദിവസം കൊണ്ട് പുസ്തകത്തെ എഴുതാവുന്നതല്ല. സാൽമ്യം വന്ന ആഹാരങ്ങൾ വേണം. നിത്യം കഴിക്കാവുന്നവ അറിയണം, നിത്യം കഴിക്കരുതാത്തവ അറിയണം. അതൊക്കെ അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ ഈ കുഴപ്പമെല്ലാം വരും, ഈ കുണ്ടാമാണ്ടിയൊക്കെ വരും. കാലവൈരുദ്ധ്യം അറിയണം, ദേശവൈരുദ്ധ്യം അറിയണം, സമ്പദ് വൈരുദ്ധ്യം അറിയണം, സംസ്കാര വൈരുദ്ധ്യം അറിയണം, ഇതെല്ലാം അറിയണം. 18 തരം വൈരുദ്ധ്യങ്ങൾ. ആത്രേയ ഭദ്രകാപ്പിയം ചരകം എടുത്ത് പഠിച്ചോളുക, എന്നിട്ട് വേണം ജീവിതം തുടങ്ങാൻ. മക്കളെയും വിളിച്ച് വിപ്ലവകാരിയാണ്, കേമനാണ്, സ്കൂളിൻ്റെ മൈതാനത്ത് വന്നിരുന്ന് നാട്ടുകാരെയും കൂട്ടി ഗ്രഹണ സമയത്ത് തിന്നു. ഒന്നും സംഭവിച്ചില്ല. ഇത് തിന്നാലുടനെ സംഭവിക്കില്ല. ഇത് ദഹിച്ച് ഭജിച്ച് രൂപാന്തരപ്പെട്ട് ദിവസങ്ങളെടുക്കും. ചിലപ്പം ജനിക്കാൻ പോകുന്ന കൊച്ചിനായിരിക്കും കുതവില്ലാത്തത്. ഇതൊരു ദിവസം കൊണ്ടല്ല കെമിസ്ട്രി രൂപപ്പെടുന്നത്. ബയോകെമിസ്ട്രിയിൽ അന്തസ്ഥിതങ്ങളായ ഭാവങ്ങൾ വരാൻ എത്ര വരുമെന്നറിയാൻ ഇപ്പൊ പഠിച്ച പഠിപ്പ് പോരാ. മുമ്പ് പറഞ്ഞ നെയ്സന്റ് ഓക്സിജന്റെ വരവറിയണമെങ്കിൽ ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി. ഇത് പരീക്ഷ എഴുതുമ്പോൾ പോലും പഠിപ്പിച്ചവൻ പഠിപ്പിച്ചവൻ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് ആഹാരത്തോട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതൊരു പരീക്ഷ എഴുതി ഡിഗ്രി എടുത്തിങ്ങി വന്നു, അറിയാമെന്ന് അഹങ്കരിച്ചാൽ പോരാ. അപ്പൊ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, ചക്ക മുറിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ആ കുരു മുറിയുമ്പോൾ ബ്രെയിനിലൊരു വടു വീഴും മുറിക്കുന്നവന്റെ, മുറിക്കുന്നവളുടെ. അവിടെ തള്ള പറഞ്ഞു കൊടുക്കും, മോളെ അംഗവൈകല്യത്തിന് കാരണമായേക്കാവുന്നതാണ്, നീ മുറിക്കണ്ട, ഞാൻ മുറിച്ചോളാം, ഞാൻ ഒരുക്കിത്തരാം. അതുകൊണ്ടൊക്കെയാണ് കൂട്ടായിട്ട് ജീവിച്ചത്. ഒരു ഗർഭിണി ആയിരിക്കുമ്പോൾ ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കണമെങ്കിൽ കൂടെ ആൾ വേണം. ഞാനും മതി, എന്റെ കുഞ്ഞയിത്താനും മതി എന്ന് പറഞ്ഞ്. മനസ്സിലായില്ല? ന്യൂക്ലിയറിലേക്ക് പോയിരിക്കുകയാണ്. ആരും കൂടെ വേണ്ട. അതുകൊണ്ട് കുമ്പളങ്ങ മുറിക്കുക മാത്രമല്ല, കോഴിയെ പിടിച്ച് കഴുത്തും കണ്ടിരിക്കുകയാണ്. അവസാനം കഴുത്ത് തിരിഞ്ഞും ഒടിഞ്ഞു കിടന്നും. ഈ കോഴി കിടക്കുന്ന പോലെ കിടക്കുന്ന ചിലത് ഇതിനെ കൊണ്ട് ഇങ്ങനെ ചുമക്കുക. മനസ്സിലായില്ല? കാണുമ്പോ സങ്കടം തോന്നും. ശരിയല്ല.
നുണയാ പറയുന്നത്. ഏ വൈറ്റമിനുകൾ മിനറലുകൾ ടൺ കണക്കിന് അതിന്നുന്നത് ആ